നമസ്കാരം, ഇത് ഭാരത് ലൈവ്. അടുത്ത തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നോൺ വെജ് വിഭവങ്ങൾ വിളമ്പും എന്നും ഇത്തവണയും കോഴിക്കോട്ട് ബിരിയാണി വിളമ്പാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അടുത്ത വർഷം ബിരിയാണിയും ബീഫുമൊക്കെ ഇഷ്ടംപോലെ മീൻകറിയും ഒക്കെ ഇഷ്ടംപോലെ കൊടുക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി ഒരു വിപ്ലവത്തിൻ്റെ ഒരു തീജ്വാലയിൽ കുരുത്തുവന്ന ആളായതുകൊണ്ട്, വിപ്ലവം എന്നത് സ്വപ്നം കാണുന്ന ഒരു ഇടതുപക്ഷ വാദിയായതുകൊണ്ട്, CPM പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ട്, CPM സർക്കാരിലെ അല്ലെങ്കിൽ LDF സർക്കാരിലെ വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ് കൈയാളുന്ന മന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാം. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് എന്താണ്, വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം ഭക്ഷണത്തിൽ അങ്ങനെ എന്താണ് വെജ് നോൺ വെജ് എന്ന വേർതിരിവ് ഇല്ല എന്നുള്ള നിലയ്ക്കായിരിക്കാം ഒരു വേള അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. പിന്നെ ഈ ഇടതുപക്ഷ സർക്കാരിൽപ്പെട്ട ആളുകൾ പറയുന്നത്, അത് മന്ത്രിമാരായാലും മുഖ്യമന്ത്രിയായാലും, ആരും പറയുന്നത് നടത്തി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അത് നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്, നമുക്ക് അനുഭവിച്ചറിയേണ്ടതുണ്ട്. അതിന് അടുത്ത വർഷത്തെ സ്കൂൾ കലോത്സവം വരെ നമുക്ക് കാത്തിരുന്നേ മതിയാവും. ഈ പഴയടം മോഹനൻ നമ്പൂതിരി കലോത്സവ വേദികളിൽ ഇനി ഊട്ടുപരകളിലേക്കില്ല, ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് എന്ന് വേദനയോടെ, എനിക്ക് ഭയമാണ് എന്ന് ഭയത്തോടെ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നതിനെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും വിവിധ വാർത്തകളായി അവതരിപ്പിക്കുന്നുമുണ്ട്, ഇനി അവതരിപ്പിക്കുകയും ചെയ്യും. ശിവൻകുട്ടി ഏതായാലും ഈ വിപ്ലവ സിംഹങ്ങൾക്ക്, അതായത് ഈ തിരികൊളുത്തിവിട്ട വിപ്ലവ സിംഹങ്ങൾക്ക് ഒപ്പമല്ല എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പഴയടം മോഹൻ നമ്പൂതിരിക്കെതിരായ വിമർശനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പാടെ തള്ളിയിരിക്കുന്നു. ഏറ്റവും ഭംഗിയായി തൻ്റെ ചുമതല വഹിച്ചു അദ്ദേഹം. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പഴയത്തെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയോ ഒന്നും അതിനൊപ്പമല്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ശിവൻകുട്ടി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കൂടെ പറയുന്നു അദ്ദേഹം, വിപ്ലവകാരികളുടെ വേഷം അണിയുന്നവരാണ് വിമർശനം അഴിച്ചുവിടുന്നത്. വിപ്ലവകാരികളുടെ വേഷം അണിയുന്നവർ, അവർ യഥാർത്ഥ വിപ്ലവകാരികളല്ല. അവർ വിപ്ലവത്തെ എന്താണ് ഒരു മറയാക്കിക്കൊണ്ട് അവരുടേതായ അജണ്ട അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടുത്തെ മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും ഐക്യവും തകർക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവർ എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നോ രണ്ടോ വ്യക്തികളുടെ വിമർശനം അവരവരുടേത് മാത്രമാണ്. പങ്കെടുത്ത കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല. പഴയിടവുമായി ചർച്ച നടത്തേണ്ട ഒരു കാര്യവുമില്ല. സ്വാഗതകാല വിവാദത്തിൽ നേരത്തെ പ്രതികരണം നടത്തിയതാണ്. മാത്രമല്ല പഴയിടം മോഹനൻ നമ്പൂതിരി മുഹമ്മദ് റിയാസും പറഞ്ഞു, PA മുഹമ്മദ് റിയാസും പറഞ്ഞു, അദ്ദേഹം ഈ അവതരണകാലവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. എന്നാൽ പോലും പഴയിടവുമായി ഒരു പ്രശ്നവുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ഭംഗിയായി നിർവഹിച്ചു. ഈ കപട വിപ്ലവകാരികൾ, വിപ്ലവത്തിൻ്റെ ശരിക്കും അവർ ശ്രീനിവാസൻ്റെ സിനിമയിൽ പറഞ്ഞതുപോലെ, സന്ദേശത്തിൽ പറഞ്ഞതുപോലെ, വിപ്ലവത്തിൻ്റെ ശത്രുക്കൾ എന്ന് തന്നെയാണ്. സ്ഥിതി സമത്വത്തിൻ്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ എന്ന് പറയുന്നത് പോലെയുള്ള ചില സാമൂഹ്യ ദ്രോഹികളാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. സമൂഹം ഇവരെ പുച്ഛിച്ച് തള്ളുകയാണ് വേണ്ടത്.